ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ഫിലിം റിവ്യൂ ആയിട്ടാണ്. ഇപ്പൊ ഫിലിം റിവ്യൂവിന്റെ ഇഷ്യൂസ് ഒക്കെ കത്തി നിൽക്കുന്ന ടൈമാണെന്നറിയാം. എന്നാൽ നമ്മളിപ്പം ഷോർട്സില് ഞാൻ ഇട്ടിരുന്നു ഒരു സിനിമേന്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതെ, ഞങ്ങൾ ഗരുഡൻ അതന്നെ ഗരുഡൻ മൂവി കണ്ടു. സൂപ്പർ ആയിരുന്നു. നീ പറ അഭിപ്രായം. സൂപ്പർ ആയിരുന്നു. പിന്നെ അതില് എന്താ പറയാ, എന്ത് സൈക്കോ ഇത്, അതിന്റെ ഉള്ളടക്കം വ്യക്തമാക്കരുത് കേട്ടോ. എന്ത് മൂവി? ഇൻവെസ്റ്റിഗേഷൻ മൂവി. ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്, അടിപൊളിയാണ്. നമ്മൾ ഇതുവരെ സുരേഷ് ഗോപിന്റെ കാണാത്തൊരു മുഖം ശരിക്കും പറഞ്ഞാൽ. അതെ, ഞാൻ കുട്ടിക്കാലം തൊട്ട് സുരേഷ് ഗോപിന്റെ നല്ലൊരു ഫാനാണ്. എന്നാൽ ഈ ഒരു പെർഫോമൻസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്ര അടിപൊളി നാച്ചുറൽ ആയിട്ട് മുമ്പിൽ ചെയ്തിട്ടുണ്ട്. അതെ അതെ. വാട്ട് അബൌട്ട് ബിജു മേനൻ? ബിജു മേനന്റെ പെർഫോമൻസ് കണ്ട് ഒരാൾ പേടിച്ചു കേട്ടോ. അപ്പൊ ഈ കാണാത്തവർക്കൊക്കെ അതൊന്ന് സംഭവം എന്ന് വിചാരിക്കും, ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഒരു ഇന്റർവെല് വരെ, ഇന്റർവെല്ലിന്റെ കുറച്ച് സ്റ്റാർട്ടിങ് സ്റ്റേജ്, ഏറ്റവും സ്റ്റാർട്ടിങ് ഒക്കെ കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. പക്ഷെ പിന്നെ അങ്ങോട്ട് പടങ്ങ് ഫ്ലോ ആവുമായിരുന്നു. ഭയങ്കര സംഭവം എന്ന് പറയാൻ അതിലുള്ളത് പറഞ്ഞാൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് മാരക ട്വിസ്റ്റ്. എല്ലാരും തിയേറ്ററിന് ഒന്നടങ്ങാ നാക്കി പോയി. സെറ്റ് ചെയ്ത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. തിയേറ്ററിൽ പോയി തന്നെ കാണണം ട്ടോ. മൈൻഡ് ബ്ലോയിങ് ആണ്. മിഥുൻ മാനുവൽ തോമസ് സൂപ്പർ ട്ടോ, നല്ല അടിപൊളി സ്ക്രിപ്റ്റ് ആയിരുന്നു. നല്ല കാസ്റ്റിംഗ്. ബിജു മേനൻ അപ്പൊ വല്ലാത്ത അഭിനയം. ബിജു മേനനും സുരേഷ് ഗോപിയും രണ്ടുപേരും മത്സരിച്ചുള്ള അഭിനയായിരുന്നു ട്ടോ, ഒന്നും പറയാനില്ല. മൈൻഡ് ഔട്ടായി സത്യം പറഞ്ഞാൽ. എനിക്ക് ഫസ്റ്റ് ഒക്കെ നല്ല ലാഗ് ഫീൽ ചെയ്തു കേട്ടോ, നല്ല ലാഗ് ഫീൽ ചെയ്തു ഫസ്റ്റ് കുറച്ച്. എനിക്ക് ഫീൽ ചെയ്തു, കണ്ടോ, അതാണ് ഓരോരുത്തരുടെ മെന്റാലിറ്റി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതുപോലെയാണ്, എനിക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. പക്ഷെ എനിക്ക് എനിക്ക് എന്താന്ന് വെച്ചാൽ ആ ഫയർ കിട്ടുന്നില്ലല്ലോ എന്നൊരു വിഷമമായിരുന്നു സുരേഷ് ഗോപിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷെ പിന്നെ കണ്ടേ അയ്യോ സമ്മതിച്ചു. അത് മിഥുൻ മാനുവൽ തോമസ് ജബാദിന്റെ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. അപ്പം സംഭവം നൈസാണ്, ഡയറക്ഷൻ അയ്യോ. പിന്നെ ജഗദീഷ് നല്ലൊരു അടിപൊളി റോൾ തന്നെ ചെയ്തിട്ടുണ്ട്. ശരിക്കും നാച്ചുറൽ അഭിനയം എന്ന് എല്ലാരും ആരൊക്കെ മോശം പറയണ്ടോ. ഇതില് പൊളിറ്റിക്സ് വരുന്നുണ്ട്. പിന്നെ ചില മന്ത്രിമാരുടെ, ഞാൻ ആളുടെ പേരൊന്നും പറയില്ല, ചില മന്ത്രിമാരുടെ റിയൽ ലൈഫ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ പല, വേണ്ട ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കമ്മ്യൂണിറ്റി അല്ല, ഒരു പാർട്ടി. അപ്പൊ അവരൊക്കെ നല്ല മൂക്കി വിട്ടിട്ടുണ്ട് സോഫ്റ്റ്വെയർ മറ്റേ മറിച്ചതൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ തന്നെ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ സോഫ്റ്റ്വെയർ ഉണ്ട് ഇത്ര കാശും മറക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും ഇല്ല, അതിന്റെ കാതലായ ഭാഗങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പം നിങ്ങൾ കാണണം, തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഹാറ്റ്സ് ഓഫ് ദ ഹോൾ ടീം, എല്ലാരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഇനി നിന്റെ വക. ഞാൻ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞു, ഇയാൾ പറയുന്നു. Ta-da!